ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നമ്മുടെ വിജയമന്ത്ര ജിനിൽ ജോസഫ് എല്ലാവർക്കുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പിന്നെ കുറച്ച് പുറത്ത് നടക്കുന്ന കാര്യങ്ങളുമാണ് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിൽ അദ്ദേഹം ഈ ഹയർച്ചിനെ കുറിച്ചൊക്കെ തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേങ്കിൽ അദ്ദേഹം ഇന്ന് പോസ്റ്റിട്ടത് അദ്ദേഹം കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ആ പോസ്റ്റ് മുക്കിയിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, സമ്മർദ്ദമാണോ, ലീഡർമാരുടെ ഭീഷണിയാണോ, ഇനി ഓടിക്കാറ്, ഇവരുടെ ഭീഷണിയൊക്കെ ഓടിക്കാറിലാണ്, ഓടിക്കാറ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നോ എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ആ പോസ്റ്റ് ഇപ്പോൾ മുക്കിയിരിക്കുകയാണ്. ഉച്ച മുതൽ ഉള്ളതാണ് ഒരു പോസ്റ്റ്, എല്ലാവരും കേസ് കൊടുക്കുക, ഞാനിതാ കേസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെയുള്ളത് അനിലക്കരെ ഇന്ന് ഡി ജി പി കൊടുത്ത പരാതി പോലീസിൻ്റെ മൂക്കിൻ താഴെ അന്വേഷണം നടക്കാതെ FIR ഇട്ടുകൊണ്ട് ഇവർക്ക് മാസപ്പടിയാണോ ദിവസക്കൂലിയാണോ എന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ ഡി ജി പി തൃശ്ശൂർ DIG അടിയന്തര നടപടികൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇമെയിൽ അയച്ചിരിക്കുകയാണ്. ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. എന്നാൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് നമ്മുടെ ജിനിൽ ജോസഫ്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വൈകുന്നേരം ഉണ്ടായിരിക്കുന്ന 7 മണിയുടെ വിജയമന്ത്ര എന്ന പ്രോഗ്രാമിലൂടെ. ഇന്നത്തെ വിജയമന്ത്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർമാർക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ സംശയങ്ങളൊക്കെ ചോദിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ 2 പേരുടെ സംശയങ്ങളാണ് ഞാൻ നിങ്ങളോടൊത്ത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് വൺ മിസ്റ്റർ സുനിൽകുമാറാണ്. സുനിൽകുമാർ ചേട്ടനെ ഒരുപാട് നന്ദി. ഇത്തരം സംശയങ്ങൾ നിങ്ങൾ ചോദിക്കണം, നേതാക്കന്മാരുടെ ലീഡർമാരുടെ മുഖത്ത് നോക്കി ചോദിക്കണം. നിങ്ങൾ നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്ന് കോളർക്ക് പിടിച്ച് ചോദിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുനിൽകുമാർ ചേട്ടൻ്റെ ചോദ്യം ഇതായിരുന്നു. ചോദ്യം പറഞ്ഞത് അദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾ നേരിടുന്നുണ്ട് ഡൗൺലൈൻസിൽ നിന്ന്, അതുകൊണ്ട് ആണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതൊക്കെയായിരുന്നു. എത്ര പേർ OTT ഷെയർ എടുത്തിട്ടുണ്ട്? അതാണല്ലോ വലിയ സ്കാം എന്ന് പറയുന്നത്, OTT ഷെയർ വിളിപ്പിനെയാണ്. എത്ര പേർ OTT ഷെയർ എടുത്തിട്ടുണ്ട്? അതുപോലെ തന്നെ എത്ര പേർ ഈ ഡിജിറ്റൽ കൂപ്പൺ എടുത്തിട്ടുണ്ട്? അതിൻ്റെ കണക്ക് നൽകാൻ സാധിക്കുമോ എന്നാണ്. പിന്നെയുള്ളത് എല്ലാവരെയും കുഴക്കുന്ന ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ 679 വരുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ഇവർക്കൊക്കെ കൊടുക്കാനുള്ള വരുമാനം ലഭിക്കുന്നുണ്ടോ എന്നുള്ള 3-ാമത്തെ ചോദ്യം കൂടി അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, ഇത്തരം ചോദ്യങ്ങൾ ജിനിൽ ജോസഫ് അനുവദിച്ചിരിക്കുന്നു. ഇത് ലൈവായിരിക്കുകയാണ്, ആർക്കും തന്നെ കട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് ലൈവായിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയും ഞാൻ ഫേക്കാണ്, ഞാൻ കളവ് പറയുകയാണ് എന്നൊക്കെ. നമുക്ക് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടു നോക്കിയാലോ. എത്ര ഷെയർ? ഒന്ന്. ഒരു കോടി 80 ലക്ഷം. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ കേസും ഉണ്ടാവില്ല, ഒരു മണ്ണാങ്കട്ടി ഉണ്ടാവില്ല. ഇതിന്റെ രേഖ കാണിക്കാനല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ചോദ്യങ്ങൾ ജനങ്ങൾ അല്ലെങ്കിൽ നിക്ഷേപകർ വഞ്ചിതരായവർ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇതുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കേണ്ടത്. വിശ്വാസം
മനുഷ്യന്മാരുടെ ഭാഗത്ത് ഉണ്ടാവുന്നത് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് നിങ്ങൾ പൈസ തിരിച്ചവരുടെ എല്ലാ മൂല്യത്തിനും പരാതി കൊടുക്കാം. അയാളൊരു പഴയ ദിനപ്രതിയായിരുന്നു, അയാളുടെ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷെ നമ്മളിലുള്ള വിശ്വാസവും ഈ നേരത്തെ ഒരു മരണം പറഞ്ഞ പോലെ ഒരു കമ്പനി എനിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ എല്ലാ അംഗങ്ങളും കമ്പനിയുടെ മാനേജറിനോട് ഒപ്പം നിൽക്കുന്ന ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് അവർ തന്നോണ്ടിരിക്കുന്നത്. ആ സ്നേഹവും വിശ്വാസവും ഉള്ളവരെയാണ് ഇവർ ഓരോ ദിവസവും പല പല കളവും പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് കളക്ടർ ഫ്രീസ് ചെയ്തിട്ടും ഇവർ പറയുന്നത് ഇവർ തന്നെ ഫ്രീസ് ചെയ്താണ്, ഓഡിറ്റിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ തന്നെ അക്കൗണ്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് എന്ന്. ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ്റെ ഒക്കെ വീല് തുടക്കണമെങ്കിൽ നമ്മളത് ഓഫാക്കണം അല്ലേ, എന്നാൽ മാത്രമേ നമുക്ക് ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ്റെ വീല് തുറക്കാൻ പറ്റൂ. അപ്പോൾ ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ്റെ വീലിലുണ്ടാകുന്ന പൊടികൾ തുടക്കണമെങ്കിൽ നമ്മൾ ഫാൻ ഓഫാക്കി വെക്കണം. അതുപോലെയുള്ള ഒരു പ്രക്രിയയാണ് ഇവർ ചെയ്തത്. നമ്മൾ കൃത്യമായിട്ട് കണക്ക് നോക്കണം. അതുകൊണ്ട് നമ്മൾ ദാ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സംഭവങ്ങൾ നമ്മൾ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് സിമ്പിളായിട്ട് പറഞ്ഞ് പറ്റിക്കുകയാണ്. ഒരാളല്ല രണ്ട് പേരെ ഫോൺ ചെയ്തപ്പോഴും രണ്ട് പേരും പറയുന്നത് ഒരേ ഉത്തരവാണ്. വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ, വേറെ ഒരു പ്രശ്നമില്ല. ഇതാണ് പ്രശ്നം. ഇത് നമ്മൾ ഒരാഴ്ച കൊണ്ട് നമ്മളതിൻ്റെ കണക്കൊക്കെ ശരിയാക്കും, എന്നിട്ട് നിങ്ങൾക്ക് പേ ഔട്ട് തരും കേട്ടോ. വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. ശരി, അങ്ങനെയാണ് പറയുന്നത്. അതാണ് അതാണ് നമുക്ക് അവസാനം ജിനൽ ജോസഫ് സുല്ലിട്ടിരിക്കുകയാണ്. ആ രണ്ട് കാര്യങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ഞാൻ ആളല്ല. പിന്നെ അദ്ദേഹം പറയുന്നത് നമുക്ക് 110 ബില്യണേഴ്സ് ഉണ്ട് പെരുങ്കള്ളന്മാർ. ഓരോരാളുടെയും 500,000 അടിച്ചു മാറ്റിയ ആൾക്കാർ 110 പേരുണ്ട്. അവർക്കൊക്കെ ടാർഗറ്റ് ഉണ്ടായിരുന്നു 50 ഷെയറുകൾ വിൽക്കണമെന്ന്. 2,50,000,000 ഓരോരാളും സമാഹരിച്ചു കൊടുത്തത്. അങ്ങനെയാണ് ഇവർ ബില്യണിയറും കാർ അച്ചീവേഴ്സും ഒക്കെ ആയത്, മലേഷ്യ പോയവരും അങ്ങനെയൊക്കെ ആയത്. ഇങ്ങനെയാണ് വെറും 3 crore ആ ഒരു OTT പ്ലാറ്റ്ഫോം എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതിനാണ് ഇവർ 2,50,000 ആൾക്കാരെ ഉണ്ടാക്കിയത്. എത്രയാണ്, എത്ര കോടി വരും? 3 crore കൊടുത്തിട്ട് ഒരു പ്ലാറ്റ്ഫോം വിലക്കെടുക്കുന്നു, എന്നിട്ട് ഇവർ 110 ഇരട്ടി ലാഭമുണ്ടാക്കുന്നു. എന്നിട്ട് അത് എടുത്തിട്ട് ഇവർ പറയുന്നു നമ്മൾ ഈ ഇടുന്ന 10,000, 20,000, 200,000 ഇടുന്നവർക്ക് അവർക്ക് അതിൽ നിന്ന് ആ ഭീമമായ ഈ ഫണ്ട് കളക്റ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു. അതാണ് ഇദ്ദേഹം പറയുന്നുണ്ട്, ഈ 679 ഷോപ്പിൽ നിന്ന് ഉള്ള ലാഭമല്ല നമ്മൾ കൊടുക്കുന്നത്, കമ്പനിയുടെ മൊത്തം ടേൺ ഓവറിൽ നിന്നാണ് ഇവർക്കൊക്കെ പേ ഔട്ട് കൊടുക്കുന്നത്. എങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 110 ഡിജിറ്റൽ ഐഡിയും പിന്നെ ഷെയർ നൽകി പറ്റിച്ച പണവും ഒക്കെ എടുത്താണ് നിങ്ങൾ ഈ രണ്ട് പണം എടുത്തിട്ട് തന്നെയാണ് നിങ്ങൾക്കൊക്കെ തരുന്നത്. പൊടി പിടിച്ചിട്ട് ആൾ കയറാത്ത സൂപ്പർ മാർക്കറ്റുകളിൽ അവരുടെ ഇലക്ട്രിസിറ്റി ബില്ല് പോലും അടക്കാനുള്ള തുക, അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാനുള്ള തുക പോലും അവിടെ നിന്നൊന്നും കിട്ടുന്നില്ല എന്നത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താവുന്നതാണ്. അങ്ങനെയാണ് ജില്ല ജോസഫ് നടത്തിയ 3 shops നിന്ന് 15 lakh വീതം കടമുണ്ടായത് എന്ന് നിങ്ങൾ ഓർക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഇവൻ ഇതുപോലെ ആൾക്കാരെ പറ്റിക്കാനും ഇവൻ്റെ വാക്ചാതുര്യം കൊണ്ട് ആൾക്കാരെ വീഴ്ത്താനും ശ്രമിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ
അതെ അതെ, പാർട്ടി ക്ലാസ്സിൽ വരാത്തതിന്റെ പ്രശ്നമാണെന്ന് പറയുന്നവർ അതേപോലെയുള്ള ന്യായീകരണമാണ്. അതെ അതെ, പകുതി പകുതി ചോദ്യം. ടോട്ടൽ ടേൺ ഓവറിന്റെ അപ്പൊ കേട്ടുവല്ലോ. അപ്പോ ഇനി ഒരുത്തനും നിങ്ങളുടെ 679 സൂപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റുകളിൽ വിൽക്കുന്ന വിൽപ്പനയുടെ ലാഭത്തിൻ്റെ പകുതി ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾക്കൊക്കെ തരുന്നത് എന്ന കാര്യം ഒരുത്തനും പറയരുത്. ജിനിൽ തന്നെ മാറ്റിപ്പറഞ്ഞിരിക്കുകയാണ്, വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഞാനൊക്കെ ഈ കഴിഞ്ഞ 2 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എത്രയൊക്കെ തെറി വിളിച്ചു കഴിഞ്ഞാലും എൻ്റെ വീഡിയോ വന്ന് കാണുന്നതിൻ്റെ കാരണവും സ്വകാര്യമായിട്ട് ഗ്രൂപ്പുകളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ആ ചങ്ങായി പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ അറിയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ, നിങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ഡെപ്പോസിറ്റ് സ്കീമാണ്, അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീമാണ്. ആ ഒരു ഭീമമായ തുകയിൽ നിന്ന് എടുത്തിട്ട് ആണ് ഇവൻ ഇതുപോലെ നക്കാപ്പിച്ച തരുന്നത് എന്ന്. 18 മാസം ഉണ്ടായാൽ മാത്രമേ, 18 മാസം നിങ്ങൾക്ക് തരാനുള്ള പൈസയാണ് നിങ്ങൾ ഒന്നിച്ചു കൊടുക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മറന്നുപോകരുത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു കക്ഷി ഉണ്ടായിരുന്നു, മുഹമ്മദ് നവാസിൻ്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഇവനിങ്ങനെ തല വായിക്കാണ്, ഇവനെ കൊണ്ട് ഞാൻ എന്തിനാടാ ഇതൊക്കെ എന്നോട് എന്ന് പറഞ്ഞിട്ട് അവൻ തല ചൊറിയുകയാണ് ഉണ്ടായിരുന്നത്. അവൻ്റെ കഷണ്ടി തല ചൊറിഞ്ഞ് ഇരിക്കുകയാണ്, എന്താടാ ഇതൊക്കെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. മുഹമ്മദ് നവാസിൻ്റെ ചോദ്യവും വളരെ പ്രസക്തമായിരുന്നു. മുഹമ്മദ് നവാസ് പറയുന്നത്, ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് കൂപ്പൺ ഇറക്കുന്നത് എന്നാണ്. ഏത് നിയമത്തിൽ വരും? GST നിയമത്തിൽ വരില്ലെങ്കിൽ ഏത് നിയമത്തിൽ വരും എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിന് ജിനിൽ ജോസഫ് ഉത്തരം നൽകിയത്, നമുക്ക് കുറേ ഷോപ്പുകളുണ്ട്, നമുക്ക് OTT ഉണ്ട്, നമുക്ക് എന്താണ് ക്രിപ്റ്റോ ഉണ്ട്, അതൊക്കെയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ബിസിനസ്സാണ്, ട്രേഡാണ്. അപ്പോൾ നിങ്ങൾ നൽകുന്ന പണം അത് ഗുഡ്സായിട്ട് മാറുമെന്നാണ്, ഗുഡ്സിന് വേണ്ടി തരുന്നതാണ്. അങ്ങനെയെങ്കിൽ അതൊരു ട്രേഡായി മാറും, ഗുഡ്സല്ല, അതൊരു ട്രേഡിന് വേണ്ടിയിട്ട് നിങ്ങൾ തരുന്നതാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ആ ട്രേഡിന് GST ബാധകമല്ലേ മാഷേ? പറയണം, GST ബാധകമാണോ? അതിനെത്രയാണ് GST സ്ലാബ്, എത്രയാണെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ പറയാണ് ഇത് ഡെപ്പോസിറ്റാണ് എന്ന്. ഡെപ്പോസിറ്റാണെങ്കിൽ അതിന് അത് ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതാണെന്ന് പറയാനുള്ള ചങ്കുറപ്പുണ്ടാവും, നട്ടലുണ്ടാവണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ വ്യാപാരമാണെങ്കിൽ അത് GST വരും, വ്യാപാരമല്ല അതിന് ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു സംഭവമാണെങ്കിൽ അത് ഡെപ്പോസിറ്റായി വരും എന്ന കാര്യം മറക്കാതിരിക്കുക. അതിനൊന്നും മറുപടിയായിട്ട് നമുക്ക്
ആപ്പുണ്ട്, ഷോപ്പുണ്ട്, ഒ ടി ടി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അത് വഞ്ചിക്കുന്നതാണ്, കണ്ണ് പൊടിയിടാനാണ്, നിയമത്തെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിൽ ഒരേ ഒരു ഷോപ്പ് ഇവരുടെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിപ്പിക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു ഫുൾ സ്റ്റോക്ക് പോലും ഇല്ല, റാക്കിൽ അവിടെ ഇവിടെയും സാധനങ്ങൾ വച്ചിട്ട് ഇവർ പറയുന്നു ഇതുപോലുള്ള ഷോപ്പുകളുടെ വരുമാനത്തിൻ്റെ പകുതി എടുത്തിട്ടാണ് നിങ്ങൾക്ക് പൂൾ ഇൻകം തരുന്നത് എന്ന്. അപ്പോൾ മുഹമ്മദ് നവാസിനും സുനിൽ കുമാറേട്ടനും ഒരുപാട് നന്ദി. നിങ്ങൾ ഒരുപാട് ജനങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഇവരുടെ തട്ടിപ്പ് നിങ്ങൾ തുറന്ന് കാണിച്ചിരിക്കുന്നു. എന്തായി കഴിഞ്ഞാലും ഇതൊക്കെ കേട്ടവർക്ക് മനസ്സിലാവും നമ്മൾ പറ്റിക്കുകയായിരുന്നു, നമ്മൾക്ക് ഈ സമൂഹത്തിലുള്ള വില വഞ്ചകന്മാരുടെയും പറ്റിക്കുന്നതിൻ്റെയും ആണ് എന്ന് അവർക്ക് തിരിച്ചറിവുണ്ടായിരിക്കുന്നു. ഇതുവരെ നമ്മുടെ 679 സൂപ്പർ മാർക്കറ്റുകളുടെ കണക്ക് പറഞ്ഞ് പറ്റിച്ചവനൊക്കെ ഇപ്പോൾ മനസ്സിലായി കാണും ജിനിൽ ജോസഫ് തന്നെ വെളിപ്പെടുത്തിയ കാര്യം. 500,000 ഗുണിതങ്ങളായ ഷെയറുകളിൽ നിന്നുള്ള നക്കാപ്പിച്ച് എടുത്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന കാര്യം നിങ്ങൾ ഇനിയെങ്കിലും മറക്കാതിരിക്കുക. ആരെയും ഈ ബിസിനസ്സിലേക്ക്, ഈ മണി ചെയിനിലേക്ക് കണ്ണിയാക്കാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ബൈ.